ആരെന്ത് പറഞ്ഞാലും അനുസരിക്കാൻ നിനക്ക് സാധിക്കില്ല അല്ലേ? ഇല്ല, ആരെന്ത് പറഞ്ഞാലും ഞാനെന്തിനാ അനുസരിക്കുന്നത്? അപ്പോ നീ ഡിവോഴ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇത് ചോദിക്കാനാണോ നീ വന്നത്? എന്റെ കുടുംബകാര്യം മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിന്റെ കുടുംബകാര്യവും? അപ്പോ അതില് എനിക്കൊരു പങ്കുമില്ലേ? ഇല്ല, നീ അടക്കം സകലരും എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ആശ്വാസത്തോടെ ഒരു വാക്കിങ്ങനെ കേൾക്കാൻ ഞാൻ കൊതിച്ചു ഒരുപാട്. പക്ഷെ ആരും പറഞ്ഞില്ല. എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്താനായിരുന്നു താല്പര്യം. നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത് ആണല്ലോ. അതേ പ്രവൃത്തി ദോഷം ഇപ്പോഴും എനിക്കുണ്ട്. ഇനി അങ്ങോട്ട് പ്രവൃത്തി ദോഷമുള്ള പെണ്ണായിട്ട് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. നിനക്ക് ഏട്ടനെ വേണം, അതല്ലേ സത്യം? എത്രാമത്തെ തവണയാ ഇതും ചോദിച്ചോണ്ട് നീ കേറി വരുന്നത്? ആ ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ലടി. അങ്ങനെ ഒരു അവസരം വരുമ്പോ അറിയിക്കാം. ഇപ്പ ചെല്ല്. ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് രണ്ടിലൊന്ന് അറിയാം. മനസ്സിലായില്ല, നീ ഡിവോഴ്സ് ചെയ്ത് പിന്മാറുന്നോ ഇല്ലയോ? ഇല്ല. എന്നെ കണ്ണീര് കുടിപ്പിക്കാനും നിന്റെ തീരുമാനമെന്ന് എനിക്കറിയാം. നോക്കിക്കോടി, എനിക്ക് ജീവനുണ്ടെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല. ഏട്ടനെ സ്വന്തമാക്കാന്ന് നീ മനക്കോട്ട കെട്ടണ്ട. നടക്കില്ല അത്. ഇറങ്ങിപ്പോടി. മേലാൽ ഈ പടി കയറി വരരുത്. നിന്റെ നല്ല ഒരുത്തന്റെ മുഖം എനിക്ക് കാണണ്ട. എല്ലാവർക്കും വേണ്ടത് എന്റെ ചോരയാ. അത് തരാൻ തൽക്കാലം എനിക്കിപ്പം മനസ്സില്ല. ഞാൻ എന്താ പറയേണ്ടത്? സീമയെ തിരിച്ചു വിളിക്കാൻ ഞാൻ പോയതാ. പക്ഷേ വേണ്ട, എന്തിനാ അതൊക്കെ പറഞ്ഞ് തന്റെ മനസ്സോട് വിഷമിപ്പിക്കുന്ന? ഒരുമിച്ചുള്ളൊരു ജീവിതം അതിനി ഞങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. അത് ഉറപ്പായ സ്ഥിതിക്ക് ഇനി പിരിയുന്നതല്ലേ നല്ലത്? പക്ഷേ ഞാൻ എന്റെ കാര്യം തന്നെ സഹായിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിസ്സഹായനാണ്. അരുണ, കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിധിയെ നല്ല ചങ്കൂറ്റത്തോടെ നേരിടാൻ പഠിക്കേ. ഒരു കാര്യം അരുണ മറക്കരുത്, ഇതെല്ലാം സംഭവിച്ചത് തനിക്ക് വേണ്ടി മാത്രമായിരുന്നു. തന്റെ ജീവിതം നന്നാവാൻ. തനിക്കെന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ലെന്ന മട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് സീമയെ പിരിയേണ്ടി വരില്ലായിരുന്നു. ആ തെറ്റെന്റെ ഭാഗത്തുണ്ട്. ഞാൻ സ്വാർത്ഥനായ ഒരു ഭർത്താവായില്ല. ഇല്ല, നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കിടയിലെ പിണക്കം തീർക്കാൻ വെക്കില്ലായിരുന്നു. ജെ.പി.ക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയുണ്ട്. എന്റെ ഭാര്യയായിരുന്ന സീമയേക്കാൾ ജെ.പി. തനിച്ച് നിൽക്കുന്ന സീമയാണ്. പിന്നെ മനുഷ്യരുടെ കാര്യമാണ്, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എന്റെ ഭാര്യയായിരുന്ന സീമയേക്കാൾ ജെ.പി. തനിച്ച് നിൽക്കുന്ന സീമയാണ്. പിന്നെ മനുഷ്യരുടെ കാര്യമാണ്, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ മോളെ ഇത്? നീ എന്തിനാ കരയുന്നത്? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എന്റെ അമ്മ ഇങ്ങനെ പോയ ഏട്ടനെ എനിക്ക് നഷ്ടപ്പെടും. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ മോളെ ഇത്? നീ എന്തിനാ കരയുന്നത്? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എന്റെ അമ്മ ഇങ്ങനെ പോയ ഏട്ടനെ എനിക്ക് നഷ്ടപ്പെടും. എനിക്ക് തയ്യാറല്ല. ഞാൻ കരഞ്ഞു പറഞ്ഞു, കേട്ടില്ല. ഓ, അതാണോ കാര്യം? അത് മോളെ എനിക്ക് വിട്ടേക്ക്.
മോഹനും സീമയും ഡിവോഴ്സ് ആവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. ആന്റി അമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാൽ മോള് കണ്ടോ, എനിക്ക് പ്രതീക്ഷയില്ല. ആന്റി അമ്മയുടെ കാര്യത്തിൽ മാത്രം മോള് പ്രതീക്ഷ വയ്ക്കാതെ ഇരിക്കണ്ട. പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവളാ ഈ ആന്റി അമ്മ. മോളെ, നമുക്ക് ആദ്യം വേണ്ടത് ശുഭാപ്തി വിശ്വാസം. അല്ലാതെ നിന്നെ പോലെ എല്ലാം നെഗറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാ മനസമാധാനം പോവും. മോള് മോളുടെ പ്രശ്നം ഈ ആന്റി അമ്മ ഏൽപ്പിക്ക്, എന്നിട്ട് സ്വസ്ഥമായിട്ടിരിക്ക. ആന്റി അമ്മ ചെയ്തോളാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത്. മോളൊന്നും അറിയണ്ട. പിന്നെന്തിനാ സീമയെ ചെന്ന് കണ്ട് ഡിവോഴ്സിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടാൻ ആന്റി അമ്മ എന്നോട് പറഞ്ഞത്? നീ പറഞ്ഞാ നടക്കൂന്നറിയാൻ വേണ്ടി. ചേച്ചിയുടെ ജീവിതം സംരക്ഷിക്കാൻ സാധാരണ അനിയത്തിമാര് വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. അങ്ങനെ വല്ല അത്ഭുതവും ഈ കേസിൽ സംഭവിക്കുമെന്നറിയാൻ വേണ്ടിയാ ഞാനത് പറഞ്ഞത്. എവിടെ, അവള് കണ്ണിച്ചോരയില്ലാത്തവളല്ലേ? അവള് വഴങ്ങിയില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വേറെ വഴി നോക്കും. അങ്ങനെ നീ നോക്കിയ വഴിയാ ഈ ആന്റി അമ്മ. എന്നെ വിശ്വസിക്കുമോളെ? എന്നെ വിശ്വസിക്കുന്ന ആരെ ഞാൻ കൈവിടില്ല. Trust me, I will save you. I know what to do. Okay? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സീമ അല്ലേ? അതെ. ഇരിക്കൂ. ഞാൻ ഇയാൾക്കെതിരെ മിസ്റ്റർ മോഹൻ അയച്ച ഒപിയിലെ പരാമർശങ്ങൾ വായിക്കുകയായിരുന്നു. ജയപാൽ എന്ന ആളുമായുള്ള റിലേഷൻഷിപ്പ്, അതാണ് ഡിവോഴ്സിനുള്ള കാരണമായി പറയുന്നത്. ആ ആരോപണം പച്ചക്കള്ളമാണ് മാഡം. എനിക്കറിയാം. സാധാരണ ഭാര്യമാരെ ഡിവോഴ്സ് ചെയ്യാൻ എല്ലാ ഭർത്താക്കന്മാരും ആരോപിക്കുന്ന കുറ്റമാണ് പരപുരുഷ ബന്ധം. പക്ഷേ നമുക്കിത് കോർട്ടിൽ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ മോഹനെ പ്രതിക്കൂട്ടിലാക്കിയേ പറ്റൂ. മറ്റെന്തോ ഒരു ലക്ഷ്യം വെച്ചാണ് അയാൾ ഇങ്ങനെയൊരു ഡിവോഴ്സിന് തയ്യാറെടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റണം. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞ മറ്റൊരു സ്ത്രീയുമായി താമസിക്കാനുള്ള താല്പര്യം, മറ്റ് സാമ്പത്തിക ലാഭങ്ങൾ, അങ്ങനെ എന്തെങ്കിലും? കടയിലെ ഒരു പെൺകുട്ടി, അവളുമായിട്ട് ഈയിടെയായി നല്ല അടുപ്പമാണ് മോഹനേട്ടൻ. ഓ, എന്താ കുട്ടിയുടെ പേര്? ജോളി. ദെൻ നമ്മൾ പറയുന്നു, ജോളിയുമായിട്ടുള്ള അടുപ്പം തുടരാൻ വേണ്ടിയാണ് മോഹൻ സീമയെ ഡിവോഴ്സ് ചെയ്യുന്നത്. അത് വേണോ മാഡം? ചില സംശയങ്ങളേ ഉള്ളൂ. മതി, നമ്മുടെ സംശയങ്ങളാണ് നമ്മുടെ ശരികൾ. ഈ പോയിന്റ് വെച്ചുകൊണ്ട് നോട്ടീസിന് മറുപടി അയക്കാം. നമ്മുടെ മറുപടി കിട്ടുന്നതോടെ മോഹൻ വിരളണം. എന്താ സർ കാണണോന്ന് പറഞ്ഞത്? എന്താ ഇത്? എന്റെ വക്കീൽ നോട്ടീസിനുള്ള സീമയുടെ മറുപടി. ഇതില് ഞാനാണല്ലോ വില്ലത്തി. അതെ, ഞാൻ കാരണം ജോളിയുടെ ജീവിതത്തിലും പ്രയാസങ്ങളുണ്ടായി. ഒരിക്കലുമില്ല സർ, ഇക്കാര്യത്തിൽ സാറിന്റെ നിരപരാധിത്വം എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ കാരണം സാറിന്റെ ജീവിതം തകർന്നു എന്ന് പറയുന്നതാവും ശരി. എന്നെ ഭയപ്പെടുത്താനാ അവളുടെ ശ്രമം. അതിനാ ഇങ്ങനെ ഒരു ആരോപണം കെട്ടിച്ചമച്ചത്. അത്ര പെട്ടെന്ന് പേടിക്കുന്നവനല്ല മോഹനെന്ന് അവൾ അറിയണം. പക്ഷെ എന്ത് ചെയ്യുന്നതിന് മുമ്പും ജോളിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞു പറയുന്നതാവും ശരി. എന്നെ ഭയപ്പെടുത്താനാ അവളുടെ ശ്രമം. അതിനാ ഇങ്ങനെ ഒരു ആരോപണം കെട്ടിച്ചമച്ചത്.
അത്ര പെട്ടെന്ന് പേടിക്കുന്നവനല്ല മോഹനെന്ന് അവൾ അറിയണം. പക്ഷെ എന്ത് ചെയ്യുന്നതിന് മുമ്പും ജോളിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞാൽ സാരമില്ല. ഈ കേസിൽ സാറ് ജയിക്കണം. ഇപ്പൊ അത് എന്റെയും കൂടി ആവശ്യമാ. വാശിയ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. മറുപടി കിട്ടി. ഒരാൾക്ക് ഇത്രയും ഭംഗിയായി നുണ പറയാൻ പറ്റുമെന്ന് ഇന്നാ എനിക്ക് മനസ്സിലായത്. കൊള്ളാവുന്നിട്ടിരിക്കെ നാളെ ഒരിക്കൽ ഞാൻ കാരണം ജോളിയുടെ ഭാവി നശിച്ചു എന്ന് പറയാൻ ഇടവരാൻ പാടില്ലല്ലോ. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല സർ. സീനെ പോലെ ഉണ്ടച്ചോറിന് നന്ദി കാണിക്കാത്തവളല്ല ഈ ജോളി. ചിലപ്പോ ഇങ്ങനൊരു അപവാദം വന്നതുകൊണ്ട് എന്റെ കല്യാണം നടക്കില്ലായിരിക്കും. ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. നിന്നോടുള്ള വാശിക്ക് വേണമെങ്കിൽ ചിലപ്പോ ഞാൻ അവളെ വിവാഹം കഴിച്ചു എന്നും വരും. പരിഹസിക്കണ്ട, അങ്ങനെ സംഭവിച്ചാൽ അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. എന്തിനാ വളഞ്ഞു മൂക്കി പിടിക്കുന്നത്? ജോളിയെ കെട്ടാൻ ആഗ്രഹമുള്ളത് കൊണ്ടാ നിങ്ങൾ ഈ നാടകം മുഴുവൻ കളിക്കുന്നതെന്ന് എനിക്കറിയാം. വീഗാഡ് അവതരിപ്പിക്കുന്നു പാരിജാതം. എന്തിനാ വളഞ്ഞു മൂക്കി പിടിക്കുന്നത്? ജോളിയെ കെട്ടാൻ ആഗ്രഹമുള്ളത് കൊണ്ടാ നിങ്ങൾ ഈ നാടകം മുഴുവൻ കളിക്കുന്നതെന്ന് എനിക്കറിയാം. വീഗാഡ് അവതരിപ്പിക്കുന്നു പാരിജാതം. എന്തിനാ വളഞ്ഞു മൂക്കി പിടിക്കുന്നത്? ജോളിയെ കെട്ടാൻ ആഗ്രഹമുള്ളത് കൊണ്ടാ നിങ്ങൾ ഈ നാടകം മുഴുവൻ കളിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കതിലൊരു പരാതിയില്ല. മോഹനേട്ടന്റെ ജീവിതം തീരുമാനിക്കാനുള്ള അവകാശം മോഹനേട്ടനുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം, ബാക്കിയുള്ളവർ പറയുന്നത് മുഴുവൻ നുണയാണെന്നുള്ള ചിന്താഗതിയുണ്ടല്ലോ, അതിനെയാ ഞാൻ എതിർത്തത്. വരുന്ന 10-ാം തീയതി കോടതിയിൽ കേസാണ്. ഇനി കേസ് കോടതിയിൽ എതിർക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ജോളിയെ വിവാഹം കഴിക്കാൻ തയ്യാറായേക്കുമെന്ന് കുമ്പസരിച്ചല്ലോ മോഹൻ. അത് മതി എനിക്ക്. മോഹനേട്ടന്റെ വക്കീലിനോട് ഒരു ജോയിന്റ് പെറ്റീഷൻ തയ്യാറാക്കാൻ പറയും, ഞാനതിൽ ഒപ്പിട്ട് തരാം. ഔദാര്യം അല്ലേ? എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഞാൻ ആർക്കും ഒരിക്കലും ഒരു ഭാരം ആവില്ല. ഞാൻ മൂലം ജീവിതം തകർന്നുവെന്ന് ഒരാളും പറയാൻ ഇടവരികയില്ല. ജെ പിയുമായുള്ള അമിതമായ അടുപ്പം മോഹനേട്ടന്റെ പരാതിയിലെ ആ വാചകമാ എന്നെ പ്രകോപിപ്പിച്ചത്. എന്താ അത്? സത്യമായിരുന്നല്ലേ. എന്ത് സത്യം? ഇനി അതിനെ ചൊല്ലി ഒരു വഴക്കുണ്ട. മോഹനേട്ടന്റെ ഉള്ളില് ഞാൻ ഊഹിച്ചത് തന്നെയായിരുന്നു എന്ന് മനസ്സിലായി. ഇനി എത്രയും വേഗം ഇത് അവസാനിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. വരുന്ന 10-ാം തീയതി വാദപ്രതിവാദങ്ങൾക്കല്ല, സംയുക്തമായി വേർപിരിയാൻ പരസ്പരം സമ്മതിച്ച രണ്ടുപേരുടെ അപേക്ഷയ്ക്കാണ് കോടതി സാക്ഷ്യം വഹിക്കേണ്ടത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമുക്കിടയിൽ ഇനി അധികകാലം വിവാഹം എന്ന ബാധ്യതയുടെ കെട്ടുപാടുകൾ ഉണ്ടാവാൻ പാടില്ല. വക്കീലിനോട് പറയാം.